നമ്മൾ അഞ്ച് യൂട്യൂബേഴ്സിനെ ഓൾറെഡി പ്രാങ്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ. അവരൊക്കെ എന്താ പറയാ, അവരെ ഫാമിലി ആയിട്ടും അവരും നല്ല റെസ്പോൺസ് ആയിരുന്നു. എന്താ വെച്ചാൽ അവരതൊരു പ്രാങ്ക് മാത്രമായിട്ടാണ്ടല്ലോ ബഷീർ ഖാൻ, ഇത് നിങ്ങൾ റോങ് ആയിട്ട് കണ്ടാ, നിങ്ങളെ റോങ് ആയിട്ട് ചിത്രീകരിക്കാൻ ഒന്നുമല്ല, ജസ്റ്റ് ഒരു പ്രാങ്ക്, അത് പ്രാങ്ക് ആയിട്ട് മാത്രം കണ്ടാ മതി പ്ലീസ്. ഇറ്റ്സ് ഓക്കെ, എനിവേ സോറി, നമ്മളൊരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടല്ല, പക്ഷെ ഭയങ്കര വിഷമമായി, ശരിക്കും പറഞ്ഞ ഭയങ്കര വിഷമമായി. നമ്മൾ പ്രാങ്ക് വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ തീരെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയുള്ളൊരു റിപ്ലൈ, നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഏതൊരു യൂട്യൂബർ പ്രാങ്ക് ചെയ്യുമ്പോഴും അത് ജസ്റ്റ് ഒരു പ്രാങ്ക്, അത് ഫോർ ജസ്റ്റ് ഫോർ ഫൺ, അല്ലാണ്ട് പിന്നെ അത് ആരെയും ഹേർട്ട് ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ പിന്നെ വീഡിയോ ചെയ്യാറുള്ളത്. പക്ഷേ പിന്നെ ബഷീർ ബഷീറിൻ്റെ ആ സൈഡിൽ നിന്ന് പിന്നെ ഇങ്ങനൊരു റിപ്ലൈ നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ ഈ പ്രാങ്ക് ചെയ്യാൻ തന്നെ കാരണം, ഞങ്ങൾ ഫസ്റ്റ് ഒരു പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഫ്ലോപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന്റെ മെയിൻ കമന്റ്സ് തന്നെ, നിങ്ങൾ പ്രാങ്ക് ചെയ്യണം അടിപൊളിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ആണ്. ശരിക്കും ജനങ്ങൾക്ക് അത് എത്രത്തോളം എന്റർടൈൻമെന്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നത്. പേരെടുത്തിട്ട് തന്നെ പറയാം, നമ്മൾ ഈവൻ സുജിത് ഭക്തനെ പോലും പ്രാങ്ക് ചെയ്ത സമയത്ത് അദ്ദേഹം നല്ല വിഷമമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല സംസാരമായിരുന്നു. അതിനുശേഷം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം നല്ല എന്താ പറയുക, അവരെ കമ്മ്യൂണിറ്റി ടാബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ട്, നമ്മളെ ചെറിയൊരു യൂട്യൂബർ ആയിരുന്നു പോലും, സ്റ്റാർട്ടിംഗ് ആയിട്ട് പോലും അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. അവരെ അത്രയും വിലപ്പെട്ട സമയത്ത് നമ്മള് പിന്നെ വിളിച്ച് പ്രാങ്ക് ചെയ്തിട്ട്, അവരൊരു തിരക്കഥ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മള് വിളിച്ച് പ്രാങ്ക് ചെയ്തിട്ട് അദ്ദേഹം നമ്മളോട് നല്ല രീതിയിലാണ് സംസാരിച്ചത്. അതുമാത്രല്ല, എന്നിട്ട് വീണ്ടും വിളിച്ചിട്ട് പിന്നെ ഞാൻ എന്തി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരെ ചോദിച്ചു, ഒരു നല്ല രീതിയിലാണ് സംസാരിച്ചത്. ഇത്രയും ഞങ്ങളുമായിട്ടുള്ള എല്ലാവരും നല്ല രീതിയിലാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു വിശ്വാസവും, ഇത് ജസ്റ്റ് പ്രാങ്ക് ആണെന്നുള്ള ഒരു മെന്റലി നമുക്ക് അത് അറിയാം. അപ്പൊ ആ ഒരു പ്രാങ്ക് എന്നുള്ള ഇതിൽ മാത്രമാണ് ഞങ്ങൾ ഇന്ന് ബഷീർ ബഷീനെ ഞങ്ങൾ വിളിച്ചത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ജസ്റ്റ് പ്രാങ്ക് മാത്രമാണ്, ആളെ ഒരിക്കലും ഞങ്ങൾ മോശമാക്കാനോ അല്ലെങ്കിൽ ഒന്നിനോ വേണ്ടിയിട്ടല്ല. അപ്പം നോർമലി പ്രാങ്ക് പല രീതിയിൽ പലരും ചെയ്യും, അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളൂ. പക്ഷേ ആള് ഞങ്ങൾ നോർമലി ഞങ്ങൾ ചെയ്യണ്ടെന്ന് ആള് ഞങ്ങളടുത്ത് വളരെ ഇതിൽ സംസാരിച്ചു, പക്ഷേ ആള് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. അത് വേണ്ടായിരുന്നു, ആ ഭീഷണി കൊണ്ട് മാത്രം ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയത് പറ്റുന്നില്ല. മാത്രമല്ല, ഞങ്ങൾക്കറിയാം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റിൽ പ്രാങ്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിൽ എടുക്കുന്നുള്ള വിശ്വാസം അറിഞ്ഞാല് അവരെന്ത് ചെയ്യും, അത് കൂളായി ഓക്കെ, അതൊരു പ്രാങ്ക് പ്രാങ്ക് ആണെന്നിട്ട് അത് എടുക്കും. ഞങ്ങള് പിന്നെ വെറും ഒരു സാധാരണക്കാരാണെന്ന് അറിഞ്ഞപ്പോ ആളെ ടൂണ് മാറി എന്നുള്ളതിന് ശേഷമാണ് ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് റീച്ച് കിട്ടാമെന്ന് ഞങ്ങളെ വളരെ മോശം പറ്റി. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, കാരണം എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുമ്പോ അവനവന്റെ റീച്ചും ഗ്രോത്തും ആഗ്രഹിക്കും. എല്ലാ യൂട്യൂബും അപ്പം നമ്മൾ ബഷീർ ബഷീനെ വിളിക്കാൻ പോവാണ്. അവിചാരിതമായി കിട്ടിയ നമ്പറാണ്. അപ്പം എന്തൊക്കെയോ കളിക്കുന്നില്ല. അപ്പൊ നമുക്ക് വിളിച്ചു നോക്ക. ഹലോ, ഇത് ബഷീർ ക്യാ? ഞാന് കുറ്റാടിന്ന് വിളിക്കുന്ന അന്നേ. എന്റെ ഭർത്താവിന്റെ അടുത്ത് നമ്പർ കിട്ടിയ, ഓറ് വേറൊരു പെണ്ണ് കെട്ടാൻ പോന്ന്. അപ്പോ ഞാൻ ഓരോട് പറഞ്ഞു അനക്ക് സമ്മതമല്ല എന്നിട്ട് ഓരോ പറഞ്ഞ് ഓറെ ചങ്ങായി ആവൂലിങ്ങള്,
അതുകൊണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞു ഓരോ നിങ്ങളെ ഫ്രണ്ടാന്നാ പറഞ്ഞേ. അനക്ക് ഓറെ ഓറെ ഫോണൊന്നും കിട്ടിയതോ? നവാസ് നിങ്ങക്ക് അറിയാവോ? ഓ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഓറ് വേറെ പെണ്ണ് കെട്ടാമെന്ന് ഓറ് പറയുന്നത് ബഷീർ ബഷീർ രണ്ട് കെട്ടിട്ട് ഓര് നല്ല ഇളക്കാവ് ഒരു ചാനലും കൊണ്ടുവന്ന് പക്ഷെ അതന്നെയാ അനക്ക് ഇപ്പൊ നിങ്ങളെ നിങ്ങളെ ഓണ് നല്ല ഹാപ്പിയിലുള്ള പോലെ ഇപ്പൊ അനക്ക് ആവുക അനക്ക് അതെല്ലാം ആലോചിച്ചിട്ട് ഭയങ്കര മെഷം കെട്ടു എന്നാ പറയാ. നിങ്ങള് നിങ്ങള് നല്ല ഇളക്ക് കെട്ടി പോലും ആളറിയ കെട്ടി എന്നിട്ട് നിങ്ങള് നല്ല ഇളക്ക് ജീവിക്കുന്നുണ്ട്, അന്നേരം പിന്നെ നമുക്കും അങ്ങനെ ആവുമ്പോലും ഒരു പ്രശ്നം ഉണ്ടാവൂല. ഇല്ല ഞാനത് പറഞ്ഞിട്ട് ഓറ് കേൾക്കുന്നില്ല. ഓറ് പറയുന്ന ഞാനുമായിട്ട് നല്ല കണക്ഷനാ, ഞാൻ നല്ല നിലക്കോളെയും കൊണ്ടു നടക്കും ഇന്നേം കൊണ്ടു നടക്കും എന്നെല്ലാം പറയുന്ന എനിക്ക് ഇതെല്ലാം കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും സഹായിക്കും എന്നാ എനിക്ക് ആകെ കൂടെ ഞാൻ വിഷമത്തിലുള്ളത്. നിങ്ങളൊന്ന് ഓരോട് പറയോ ഇങ്ങനെ രണ്ടെല്ലാവർക്കും കെട്ടാൻ കഴിയില്ല. എനിക്ക് ഞാനോ എന്റെ കൈ കിട്ടിക്കിട്ട് തച്ച് കൊന്നോളൂ, എനിക്ക് അത്ര ദേഷ്യം ഉണ്ട് ഓളോട്. ഇല്ല ഞാൻ മരിച്ചാളി. ഞാൻ കുറ്റിയാടിനാ വിളിക്കുന്നേ? അല്ല അല്ല നാദാപുരം കുറ്റിയാടിയില്ലേ? അതെ. ഹസ്ബൻഡ് ഇവിടെ അടുത്തൊരു ഷോപ്പ് നടത്തുന്നയാ. കൊറേ കാലമായി ഒരു പെണ്ണ് വായിച്ച് കൊറേ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാന്ന് ആദ്യം പറഞ്ഞു. ഇപ്പം പറയുന്ന ഓളെയും കെട്ടു വന്നിട്ട് രണ്ടാളെ ഒപ്പരം വീട്ടിൽ കൊണ്ടാന്ന് താമസിപ്പിക്കുന്നു. ഞാൻ മരിച്ചറിയോ? എനിക്ക് അത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പറഞ്ഞോടുക്കോറോട് ഇങ്ങനെ ചെയ്യരുത്. അല്ല നിങ്ങളെ പേര് പറഞ്ഞിട്ടാ കെട്ടുന്നേ. ഓറ് ഓറെ ഫോണിൽ നിന്ന് എനിക്ക് കിട്ടി. ഓരോട് ഇതഞ്ഞ് നോക്ക് എൻ്റെ അടുത്തിന്റെ നമ്പർ. ഞാൻ ഓരോട് പിന്നെ വർത്താനെല്ലാം പറയുന്നുണ്ട്. ഓർ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല. അപ്പൊ സാധാരണ ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ വിഷമമല്ല മാറും പറയുന്നേ. ആ എന്നാ എന്റെ എന്തോ ഭാഗ്യത്തിനായിട്ട് നിങ്ങൾ ഫോൺ എടുത്ത് ഇല്ലെങ്കിൽ ഞാൻ ഈ ഗാനോട് എന്റെ വിഷമം പറയും. അപ്പൊ ഇങ്ങക്കോറും അറിയില്ല നവാസ് എന്ന് പറയുന്ന കുറ്റിയാടി ഷോപ്പ് നടത്തുന്ന? ഞാൻ ഓറ് താനുണ്ട്. ഞാൻ ഓരോട് പറഞ്ഞാ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒന്നും ചെയ്യരുത്. വേറെ പെണ്ണങ്ങനെ കെട്ടാറ് എല്ലാരും ഒരുപോലെ അല്ല. നിങ്ങൾ നിങ്ങൾ എന്റെ ഒരു പെങ്ങളാന്ന് വിചാരിച്ചിട്ട് ഒന്ന് സംസാരിച്ചാ മതി. നിങ്ങൾ പെങ്ങൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കല്യാണം കേൾക്കുന്നതെന്ന് മറ്റിങ്ങളെ വിളിക്കലുണ്ട. അതുപോലെ നിങ്ങൾ കരുതരുത്. ഇപ്പൊ അടുത്ത് ഈ കൊറോണന്റെ സമയത്താണ് പെണ്ണ് കെട്ടിയിട്ട് കൊണ്ടുവരുമെന്നാ പറയുന്നത്. ഒന്നാമത് ആരും ഇതിലെ ആരും വരുമൊന്നുമില്ല. എന്താ വെച്ചാൽ കൊറോണ ആയതുകൊണ്ട് എല്ലാരും പറയും ആ മൈ എന്തെങ്കിലും ആ കൂട്ടട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പോലെ അങ്ങനെയാ നിക്കുന്നെ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആകപ്പെട്ടിട്ടാ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എന്നെ സഹായിക്കണം. അപ്പൊ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന വന്നോട്ടെ എന്നാ പറയുന്നേ? ഇത് എന്ത് പരിപാടിയാ? നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. ഒരാളെ വിഷമത്തിന് പറയാൻ നിങ്ങൾ ഇങ്ങനെ കോമഡി ഷോ എന്ന് പറയാൻ പാടില്ല. ഞാൻ എത്ര വിഷമത്തിലാ വിളിക്കുന്നത്. നിങ്ങൾക്കൊരാളെ വിഷമം മനസ്സിലാവൂല. നിങ്ങക്ക് അറിഞ്ഞൂടെ ഒരു പെണ്ണിന്റെ വിഷമം നിങ്ങക്ക് മനസ്സിലാവൂല. അല്ല ഒരു പെണ്ണിന്റെ വിഷമം നിങ്ങക്ക് മനസ്സിലാവൂല. ഇത് കോമഡിയാ. നിങ്ങക്ക് എങ്ങനെയാ പറയാൻ കഴിഞ്ഞാൽ നമ്മളെ കുറ്റിയാടിക്കാരുടെ വാശിയാണ്.
ഇത് നമ്മുടെ കുറ്റിയാടിക്കാരെ ഭാഷ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ നാദാപുരം കുറ്റിയാടിക്കാരെ ഭാഷ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് പറയാറ് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹിക്കും. ഞാൻ എൻ്റെ കെട്ടിയോണിക്കൊന്ന് ഫോൺ കൊടുത്ത് നിങ്ങളൊന്ന് വർത്താനം പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തിനാ നിങ്ങളെ ഭാര്യൻ്റെ കാര്യത്തിൽ ഒന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞ ഒരു പേടി ഒരു കള പറഞ്ഞു എന്നോട്. ഇപ്പൊ നിങ്ങൾ പറയില്ല നിങ്ങൾക്ക് അറിയില്ലാന്ന്. നിങ്ങളൊരു രണ്ട് വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് ഓരോരുത്തർ സംസാരിക്കുക. എന്തോ അതല്ല അതല്ലല്ലോ, പക്ഷെ നിങ്ങളെ പേര് പറഞ്ഞോണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ അല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ പിന്നെ അതല്ല, നിങ്ങൾ നിങ്ങളോട് വർത്താനം പറഞ്ഞു നിങ്ങൾ അതൊന്നും പ്രശ്നമാവില്ല. പിന്നെ ശരിയാവുന്ന് പറഞ്ഞില്ലെന്നാ പറഞ്ഞ. അപ്പൊ അത് മാത്രം അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇല്ലാത്തതെന്ന് അറിഞ്ഞാ തീരുവാട് പ്രശ്നം. നിങ്ങൾ എന്തേ പറയുന്നു, ഒന്ന് പറയുന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ഇങ്ങനെ എല്ലാം നിങ്ങൾ യൂട്യൂബർ ആയതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തമാശ ആക്കല്ല. ഇങ്ങനെയൊന്ന് ചെയ്യരട്ടെ. നിങ്ങൾ നിങ്ങളൊന്ന് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് എന്റെ ഭർത്താവിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി പ്ലീസ്. ഇങ്ങക്ക് രണ്ടു മോളിലുണ്ട്, ഇങ്ങക്ക് ഈ വിഷമം എന്ന് അറിയാത്ത, നിങ്ങൾ നല്ല ഹാപ്പിയിൽ ജീവിക്കുന്നുണ്ട്, ഇങ്ങക്ക് ഈ വിഷമം ഒന്നും തിരിയാത്ത. നിങ്ങളൊരു പെണ്ണിന്റെ വിഷമം മനസ്സിലാക്കുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ എല്ലാം എനിക്ക് തെറ്റി. എന്നിങ്ങൾ പറഞ്ഞേ ഇങ്ങക്ക് എന്റെ കെട്ടിയോട് വർത്താനം പറയാൻ പറ്റൂല. രണ്ട് കാര്യങ്ങൾ പറഞ്ഞാ മതി. നിങ്ങളൊന്ന് പറഞ്ഞാ മതി ഓറോട്. നിങ്ങള് നിങ്ങളെ പോലെയല്ല, അതുകൊണ്ട് എന്താ നിങ്ങള് റെക്കോർഡ് ആയിക്കോ, നമുക്ക് ഒരു വിഷയമല്ലോ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരട്ടെ. നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നിങ്ങൾക്ക് പറ്റോ ഇല്ലയോ ഒന്ന് പറഞ്ഞാ മതി. നിങ്ങൾ ഓരോട് പറഞ്ഞാ നിങ്ങൾ ഇതിന് എന്റെ പേര് ഇട്ടേന്ന് മാത്രം ചോദിച്ചാ നിങ്ങക്ക് നിങ്ങളെ പേരാ ഓർ പറഞ്ഞത്. നാളെ ഓർ കെട്ടിയിട്ട് പറയൂ ആ ബഷീർ ബഷീറ്റ് സംസാരിച്ചത്. അപ്പൊ നിങ്ങൾ എന്താ പറയാ, നിങ്ങളൊരു വീഡിയോ എടുക്ക ചെയ്യാം. നിങ്ങൾ ഇങ്ങനെയല്ല പറയുന്നത്, ഇതില് ശരിയല്ല കേട്ടോ. ഒരാള് പണ്ട് വിളിച്ചാൽ എങ്ങനെയും നല്ല നിങ്ങൾ പറയണ്ടേ. നമ്മള് 4 വർഷമായി, ഒരു കുട്ടിയുണ്ട്. എല്ലാ ഇവിടെ എല്ലാ നാടകവും കഴിഞ്ഞ് ഇനിയിപ്പൊ അവസാനം ഞാൻ വെറുതെ ചോദിച്ചപ്പോ എനിക്ക് ഈ നമ്പർ കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ച എന്നാ ഉള്ളിയായിരിക്കും. അപ്പൊ അത് ചോദിക്കാതെ ഞാൻ നിങ്ങളെ വിളിച്ചേ. അപ്പൊ നിങ്ങക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ ഉറങ്ങി വിളിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ തന്നെ സംസാരിക്കുക. എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു ചാനൽ വിളിക്കുന്നു, ഇത് തലശ്ശേരി 360 എന്നിട്ടുള്ള ഒരു ചാനൽ വിളിക്കുന്നു കേട്ടോ. ഇതൊരു പ്രാങ്ക് കോൾ ആയിരുന്നു. അല്ലോ, നിങ്ങളെ ഒരു രക്ഷയില്ല കേട്ടാ. ഞാൻ മാക്സിമം പിടിച്ചു പോവാൻ നോക്കി, ഒരു രക്ഷയില്ല. നിങ്ങളവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? ഏ, നിങ്ങളെന്താ പറഞ്ഞ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? അയ്യോ, അപ്പൊ ഞമ്മള് എന്തായാലും നന്നായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നോണ്ട് നന്നായി. ഞമ്മളെ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ് കേട്ടോ. ഞങ്ങള് ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്. ഞങ്ങള് തലശ്ശേരി 3 അല്ല ബ്രദറെ സംസാരിക്കാൻ വേണ്ടി നിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ നമ്മള് ബ്ലോക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നു പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത്. കാരണം പിന്നെ ഞങ്ങൾ ആ ഒരു പ്ലാന് പോവല്ലോ. ഞാൻ എന്താന്നറിയോ, എനിക്ക് നിങ്ങൾ അങ്ങോട്ടുള്ള ഒരു ശൈലിയിൽ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറ്റിയാടി ഭാഗത്തുള്ള ആ ഒരു നമ്മളെ നാടുമായിട്ട് ചെറിയൊരു അറ്റാച്ച്ഡ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ശൈലി സംസാരിച്ചത്. അല്ല, ഇത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രാങ്ക് കോള് വന്നിട്ടുണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ.
ഞങ്ങള് പുതിയ അല്ല നമ്മള് പിച്ചയച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി ശരിയാവും. അല്ല ഞങ്ങൾ അത് മാത്രല്ല, ഞങ്ങള് പ്രാങ്കേഴ്സിൽ ഇപ്പോ കുറച്ചാളെ ഞങ്ങള് പ്രാങ്ക് ചെയ്തിട്ട് ഒന്ന് രണ്ടെണ്ണം വലിയ കുഴപ്പമില്ല. അപ്പോ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പ്രാങ്ക് ചെയ്യണമെന്ന് ഈ ഒരു ഐഡിയ വെച്ചിട്ട് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാ. അല്ല ഇങ്ങക്ക് വിഷമമൊന്നും ആയില്ലല്ലോ, ഞങ്ങൾ ജസ്റ്റ് ഒരു ജോക്കായിട്ട് ആ ഒരു മാറ്റർ എടുത്തിട്ട്. എനിവേ ഇങ്ങക്ക് അങ്ങനെ ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ സോറി. അത് കറക്റ്റ് ആണ്, ഞങ്ങളത് പ്രാങ്ക് സക്സസ് ആയിട്ടുണ്ട്, രണ്ട് പ്രാങ്ക് ഞങ്ങൾ സക്സസ് ആയിട്ടുണ്ട്. ആ ഗോൺ റോങ് വെച്ചിട്ടേ ഞങ്ങള് ചെയ്യുള്ളൂ. ഞങ്ങള് ഗോൺ റോങ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഞങ്ങള് രണ്ടാണെങ്കിലും ഇടാന്ന് പ്ലാനിങ് ഇല്ല. ഞമ്മള് പൊതുവെ രണ്ടാണെങ്കിലും ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരെ പ്രാങ്ക് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ അത് ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലും ഇടും. അങ്ങനെ പറയാം, എല്ലാ യൂട്യൂബേഴ്സും എല്ലാ അതിപ്പോ ഏത് യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണല്ലോ, ഒരാളെ ഇപ്പൊ ഏതൊരാളെ പ്രാങ്ക് ചെയ്താലും. സോറി, നോർമലി ഞങ്ങളെ യൂട്യൂബ് തലശ്ശേരി 360 ഓൾ എല്ലാം ഉള്ള ഒരു ചാനലാണ്. ഏതൊരു യൂട്യൂബേഴ്സ് ആയാലും അവര് അവർക്ക് കിട്ടുന്ന വ്യൂസിന് കിട്ടാൻ വേണ്ടിട്ട് അവർ ചെയ്യും. ആ അത് നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അതാണെങ്കിലും ഞങ്ങൾ ഇടാറുണ്ട്, ഞങ്ങള് രണ്ടാണെങ്കിലും ഞങ്ങൾ ഇടാറുണ്ട്. നമ്മള് ഗുലുമാൽ അനൂപ് ചേട്ടനെയും പ്രാങ്ക് ചെയ്തിട്ടുണ്ട്, അത് ഫ്ലോപ്പ് ആയിട്ട്. അതും നമ്മൾ ഇട്ടിട്ടുള്ളത് ഞങ്ങള് അങ്ങനെ തന്നെ ഇട്ടത്, കാരണം ഞങ്ങൾ അത്ര വലിയ സക്സസ് തട്ടിപ്പ് നമുക്ക് ചെയ്യാൻ അത്രത്തോളം ഉള്ള കഴിവ് നമുക്കില്ല. നമ്മളെ കൊണ്ടാകുമ്പോൾ ഒരു പ്രാങ്ക് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് അങ്ങ് ചെയ്യുന്നേട്ടു. ബഷീർക്കാക്ക് പ്രാങ്ക് കോൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ, നമ്മളിപ്പോ മനസ്സിലായില്ല. അതല്ല, ഞങ്ങൾ സാധാരണ നിലക്ക് ബഷീർക്ക ഒരാളെ പ്രാങ്ക് ചെയ്യുമ്പോ ഒരു അല്ല, ഞാൻ ചോദിച്ചോട്ടെ ഒറ്റ ക്വസ്റ്റ്യൻ. അല്ല ഒരിക്കലും അല്ല, ഞങ്ങള് ശരിക്കും ഒരിക്കലും അല്ലല്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം എന്ന് വെച്ചാല് നമ്മളൊരു പ്രാങ്ക് ആണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരാളെ വിളിച്ചിട്ട് എന്താ പറയാ അധിക്ഷേപിക്കുകയോ അല്ല ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു പ്രാങ്ക് ആണ്, അത് പ്രാങ്ക് ആയിട്ട് തന്നെ എടുക്കണം, പ്രാങ്ക് ആയിട്ട് തന്നെ എടുക്കണം. അത് പ്രാങ്ക് ഇത് ജസ്റ്റ് പ്രാങ്ക് അല്ല, ഞാൻ ഒറ്റക്കാര് പറയട്ടെ, ഞാൻ ഓക്കെ സോറി, അങ്ങനെയാണെങ്കിൽ സോറി. പക്ഷെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഇത് മോശാക്കാനോ അങ്ങനെയല്ല, ഞങ്ങൾ എപ്പോഴും ഒരു യൂട്യൂബറാ. ബഷീർക്ക് ഒരു കാര്യം ചെയ്താൽ, ബഷീർ ഖാന്റെ വീഡിയോന്റെ അടിയിൽ മഞ്ജു പാനൂർ എന്നിട്ട് ഒരു നല്ലൊരു കമന്റ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ അത്രത്തോളം നിങ്ങളെ വീഡിയോസ് കാണുന്ന ഒരാളാണ്, ഒരിക്കലും നിങ്ങളെ മോശാക്കി ഞങ്ങൾ ഇടൂല. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു മോശ, കാരണം എന്താന്ന് വെച്ചാ നിങ്ങൾക്ക് രണ്ട് ആൾക്കാരും നിങ്ങൾക്ക് ഉണ്ട് ഹേറ്റേഴ്സിലോ. പക്ഷെ അതില് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാലോ ബഷീർക്ക, കാരണം എന്താ വെച്ചാ നിങ്ങൾ അവിടെ പറയുന്നുണ്ട്, അല്ല ഒറ്റ കാര്യം, നിങ്ങൾ അവിടെ പറയുന്നുണ്ട് എല്ലാരെയും പോലെയല്ല ഞാൻ രണ്ട് ഭാര്യമാരെയും വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, നല്ല കാര്യമാണ്. കാരണം എല്ലാവരും നിങ്ങളെ പോലെ അല്ല, ഇവിടെ ശരിക്കും ഞങ്ങൾക്ക് നല്ലൊരു പാഠമാണ് ശരിക്കും ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാനുള്ളത്. പോസിറ്റീവായിട്ട് എടുക്കുന്നവര് പോസിറ്റീവായിട്ട് എടുക്കും, എന്തുകൊണ്ട് പറ്റൂല, കാരണം ഇതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഭാര്യമാരെ ഹാപ്പിയാണ്. ഒരു വൺ സെക്കൻഡ് അതല്ല ബഷീർക്ക, നിങ്ങളെ ഫാമിലി വളരെ ഹാപ്പിയാണ്, നിങ്ങൾ ഓരോ വീഡിയോ കണ്ടാലും എല്ലാവർക്കും അറിയാം. ഒരിക്കലും നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങളെ ചീറ്റിംഗ് ഒന്നുമില്ല. അപ്പൊ പിന്നെ ഞങ്ങളെപ്പോഴത്തെ ഒരാൾ അതും വെച്ച് കളിക്കുന്ന ആൾക്കാർക്ക് വെറുതെ വരും, അപ്പൊ അങ്ങനെ നടക്കുന്നില്ല. അപ്പൊ അതല്ല നിങ്ങൾ, അപ്പൊ നിങ്ങളെ വർത്തമാനത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഞങ്ങൾ അത്രയും ഞങ്ങൾ ശരിക്കും പൊതുവേ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഞങ്ങൾ
അല്ല നമ്മള് മെയിനായിട്ട് പ്രാങ്കും മറ്റുള്ള അങ്ങനത്തെ വീഡിയോ നമ്മൾ അഞ്ച് യൂട്യൂബേഴ്സിന് ഓൾറെഡി പ്രാങ്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ. അവരൊക്കെ എന്താ പറയാ അവരെ ഫാമിലി ആയിട്ടും അവരും നല്ല റെസ്പോൺസ് ആയിരുന്നു. എന്താ വെച്ചാല് അവരതൊരു പ്രാങ്ക് മാത്രമായിട്ടാണ് ബഷീർ ഖാദ്. ഇത് നിങ്ങൾ റോങ് ആയിട്ട് കണ്ടാ, നിങ്ങളെ റോങ് ആയിട്ട് ചിത്രീകരിക്കാൻ ഒന്നുമല്ല. നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി, നമ്മൾ നിങ്ങൾ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി പറയുന്നു, നമ്മൾ രണ്ടാളും സോറി പറയുന്നു. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഹേർട്ട് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല ചെയ്തത്. ഇത് ജസ്റ്റ് ഒരു പ്രാങ്ക്, അത് പ്രാങ്ക് ആയിട്ട് മാത്രം കണ്ടാ മതി പ്ലീസ്. ഞങ്ങള് വളരെ പോസിറ്റീവായി, അല്ല ഒരു മിനിറ്റ്, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നല്ലൊരു സന്ദേശം പോലെയാ ഞങ്ങൾ ഓരോ പ്രാങ്കിലും ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ മല്ലു ട്രാവലർ ആയിക്കോട്ടെ, സുജിത് ഭക്തരായിക്കോട്ടെ, എല്ലാവരും വളരെ രീതിയിലായിരുന്നു ഞങ്ങളോട് പോസിറ്റീവ് സംസാരിച്ചത്. ഓക്കെ ഓക്കെ, അല്ല ഞങ്ങളെ നിങ്ങൾ അത്ര നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് സൈബർ സെല്ലിൽ നിന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോണ്ട് പറയാണ്, ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. കാരണം ഒരു പക്ഷേ ഇതിപ്പോ ഇപ്പം നിങ്ങൾ അല്ല, നിങ്ങൾക്കെതിരെ ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു, പിന്നെ നിങ്ങളെ പേഴ്സണലി പിന്നെ നിങ്ങളെ കമന്റ്സിലും അങ്ങനെ പിന്നെ പലരും പലതും പറയുന്നുണ്ട്. അത്രയും പോലും എന്താ പറയാ, അത്രയും പിന്നെ മോശമായിട്ട് പോലും നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനത്തെ നമ്മളോട് കമന്റ്സ് എന്താ ക്രൈമല്ലേ, സൈബർ ക്രൈമല്ലേ, കമന്റ്സ് എന്താ ക്രൈമല്ലേ? എങ്ങനെ, അത് പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, നമ്മൾ ചെയ്യുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെയല്ലേ. പേഴ്സണൽ മാറ്ററിൽ നിങ്ങളെ നിങ്ങളെ മോശമാക്കി പറയുന്ന ഒന്നുമില്ല. എന്താ വെച്ചാല് നമ്മുടെ ഫാമിലിയിൽ അടക്കം രണ്ടാള് കെട്ടിയ ആൾക്കാരുണ്ട്, അപ്പൊ അതൊന്നൊരു വിഷയമല്ല. പക്ഷെ അത് നിങ്ങൾ കാണേണ്ടത് അത് ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിട്ട് കാണുക, ഫണ്ണായിട്ട് കാണുക. ഓരോരുത്തരുടെ ലൈഫിലും വളരെ സ്ട്രഗിൾ ചെയ്ത ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് എന്റെ ലൈഫിന്റെ സ്റ്റോറി ഒന്ന് അറിയാഞ്ഞിട്ട് അത് ഓരോരുത്തരുടെ ലൈഫിലുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരാളെ ഞങ്ങൾ ചെയ്യൂല. പക്ഷെ നിങ്ങൾ ഇപ്പൊ കണ്ടിരിക്കുന്ന മുഴുവൻ ഏതോ ഒരു രീതിയിലാണ്. ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പ്, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഈ സംസാരിക്കുന്ന എന്റെ പെങ്ങൾ പോലും നിങ്ങളെ സബ്സ്ക്രൈബറാ. ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവാന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്ത ഒരാളാണ്, അപ്പൊ നിങ്ങൾക്ക് ഇത് എത്ര സില്ലി ആയിട്ട് കാണാൻ പറ്റും? കാരണം നിങ്ങളുടെ ലൈഫ് സക്സസ് ആണ്, നിങ്ങളെ ലൈഫ് സക്സസ് ആണല്ലോ, നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും മോശമായ രീതിയിൽ ഞങ്ങളോട്? ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ ജസ്റ്റ് നമ്മളെ ഒരു നാലഞ്ച് വീഡിയോ എടുത്ത് നോക്കുക, നമ്മളെ പ്രാങ്ക് ഒന്ന് എടുത്ത് നോക്കുക. അപ്പൊ അതിൽ തന്നെ നമ്മൾ എന്താ പറയാ, നമ്മള് തമാശയാക്കിട്ട് ഇതാക്കിട്ട് തന്നെ മറ്റുള്ള അഞ്ച് യൂട്യൂബേഴ്സിനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവര് അതൊരു പ്രാങ്ക് ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇറ്റ്സ് ഓക്കെ, എനിവേ സോറി, നമ്മൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടല്ല. പക്ഷെ ഭയങ്കര വിഷമമായി, ശരിക്കും പറഞ്ഞ ഭയങ്കര വിഷമമായി. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നമ്മൾ പിന്നെന്താ പറയാ, ഇപ്പൊ ഏതൊരു ചാനലായിട്ട് ആയാലും അവർക്ക് കിട്ടേണ്ട, അവർക്ക് ഒരു വ്യൂസ് ആഗ്രഹിച്ചിട്ടായിരിക്കും അവർ പിന്നെ വീഡിയോ ഇടുന്നതും ഒക്കെയും. അത് സപ്പോർട്ട്, അതായത് ജനങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തീർച്ചയായും ഞങ്ങൾ ഇത് ഇടില്ലായിരുന്നു, പക്ഷെ ഒരു ഭീഷണിയുടെ സ്വരം വന്നത് കൊണ്ട് ഇടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇട്ടത്. നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പറയണ ഞങ്ങളുടെ ഭാഗത്താണ്, നിങ്ങൾ കമന്റിൽ ഈ വീഡിയോയിൽ ഉണ്ടായ നമുക്കുണ്ടായ ഒരു എന്താ പറയാ, ഒരു പ്രാങ്ക് ആയിട്ട് ചെയ്യുന്ന നമുക്കുണ്ടായ ഒരു അനുഭവം, വല്ലാത്തൊരു ഫീൽ ആയി, വല്ലാണ്ട് ഫീൽ ആയി. പിന്നെ എന്താ പറയാ, ഓക്ക് വല്ലാണ്ട് ഹേർട്ടായി. അപ്പോ പിന്നെ നിങ്ങൾ നിങ്ങളെ കമന്റ്സിൽ അറിയിക്കുക എന്താണ് പിന്നെ നമ്മളെ ഭാഗത്താണോ തെറ്റ്, നമ്മളൊരു പ്രാങ്ക് ആയിട്ട് ചെയ്തതാണോ തെറ്റ്, അല്ലെങ്കിൽ പിന്നെ ബഷീർ അവര് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്ത തെറ്റെന്താന്നുള്ളത് നിങ്ങൾ പറയണം. ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കാം.